സത്യം പറയാലോ, ഞങ്ങൾ റാണിയുടെ ഫ്രണ്ട്സാ. വന്നിട്ട് ഒരു റെസ്പെക്റ്റും ആദിത്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. റാണിയുടെ ഹസ്ബൻഡ് റാണിയെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്നാ നമ്മുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ചിന്തിക്കുക. എന്തായാലും കോഫി കഴിക്കാം, അപ്പോഴേക്കും റാണിയുടെ ഹസ്ബൻഡ് ഫ്രീ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ആദിത്യൻ വിശാഖ നക്ഷത്രം, 28 വയസ്സ്, 4 മാസം 12 ദിവസം. പ്രശ്നവശാൽ നക്ഷത്രക്കാരന് 1 വർഷം 2 മാസം 8 ദിവസമായിട്ട് വളരെ മോശ സമയമാണ്. വലിയ അപകടം, അപഖ്യാതി, ജീവഹാനി വരെ സംഭവിക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായാവോ? പോലീസുകാരെത്താൻ ഒരു 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ അവരെന്നെ കൊല്ലുമായിരുന്നു. ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും സമയം ശരിയായിട്ടില്ല. സമയദോഷത്തിന്റെ കാഠിന്യത്തിന് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കണം, പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം. കല്യാണം കഴിഞ്ഞതാ, അതാണ് അറിയേണ്ടത്. ഭാര്യയുടെ പേരും നാളും പറയാ. റാണി, അശ്വതി നക്ഷത്രം. പ്രശ്നങ്ങളാണല്ലോ കാണുന്നത്. എന്താ? അവരുടെ വിവാഹ ജീവിതത്തിലെ ചില വിഘ്നങ്ങളൊക്കെ കാണുന്നു. ഫോറസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ വേണമായിരുന്നു. അല്ലെങ്കിൽ അത് മതി, ഇനിയിപ്പോ സമയമില്ല. ആദിയേട്ടാ, ന്യൂസ് ഇന്ത്യയുടെ ക്യാമറമാൻ വന്നിട്ട് എന്റെ ഒരു ഫോട്ടോ എടുക്കാതെ വിട്ടാ നഷ്ടമാവില്ലേ? ആർക്ക്? എനിക്ക്. പ്ലീസ്. അയ്യോ വേണ്ട, റിക്വസ്റ്റ് ചെയ്ത് കൊളവാക്കണ്ട, എടുത്തു തരാം. താങ്ക് യു. സോറി, നമുക്ക് രണ്ടുപേർക്കും കൂടി എടുക്കാം. അങ്ങോട്ട് കുറച്ച് എവിടെ നോക്കി. എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്ന കാര്യം ആദ്യക്കറിയാം. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ജോക്ക് പറഞ്ഞോണ്ട് നിക്ക. ഒരു മിനിറ്റ്. അതേടാ, ഇങ്ങോട്ട് വന്നേ. എന്താ? വാ. എന്താ? ഇവിടെ നിന്നോ. ആദ്യേട്ടന്റെ കല്യാണത്തിന് പോലും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇതായാലും മതി. റെഡി. ഇങ്ങോട്ട്. ആ
താങ്ക് യു സോ മച്ച്. ആദി, എന്റെ ഫ്രണ്ട്സ് കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ വരാന്ന് പറ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ? മാഡം, ഒരു രണ്ട് ക്ലിക്ക് കൂടെ വേണം പ്ലീസ്. ആദി, ഈ വീട്ടിലുള്ളവരുടെ ഫോട്ടോ എടുക്കാനാണോ ഇവര് വന്നത്? റാണി, നീ ചെല്ലേ, ഞാൻ പെട്ടെന്ന് വരാം. അവർ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാന്നറിയോ? ഞാൻ ഇവിടെ ഒരു വർക്കിലല്ലേ, നീ കാണുന്നില്ലേ? അത് കഴിഞ്ഞില്ലേ? ഒരു രണ്ട് ഫോട്ടോ കൂടി, അതുവരെ അവരോട് വെയിറ്റ് ചെയ്യാൻ പറ. ഇത്ര കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരോട് പോകാൻ പറ. അംബ്രോസ് കാണിച്ചിട്ടാ. അല്ല, റാണിമോളുടെ കൂട്ടുകാരികളാണല്ലേ? അതെ, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ വർക്ക് ചെയ്യാം. എന്റെ പേര് സരോജിനി ആണോ? ആ, പറശ്ശേരി മുത്തപ്പനാണേ സത്യം. നുണയല്ല, സരോജിനി എന്നാ. ഞാനാണ് സരോജിനി, കിച്ചൺ സൂപ്പർവൈസർ കൗസ്തുഭം. ക്വാളിഫിക്കേഷൻ AKK, അടുക്കള കാര്യകർത്ത. സംശയം ഉണ്ടെങ്കിൽ എന്റെ ആധാർ കാർഡ് കൊണ്ടുതരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. അല്ല, ഞാൻ എന്ത് പറഞ്ഞാൽ നൊണയാന്ന് വിചാരിക്കേ, അതോട് പറഞ്ഞതാ. ഞാൻ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ഓ, എന്റെ റാണി, നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ അടുത്തങ്ങനെ ഫ്രീ ആവുമോ? ഇപ്പൊ വരും. ഇത് അപ്രതീക്ഷിതമായിട്ട് വന്നതാ. ഒരു ജേർണലിസ്റ്റിനെ ജോലി സമയം മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. വാർത്തകൾ ഓരോ സെക്കൻഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അത് ഏറ്റവും വേഗത്തിൽ പബ്ലിക്കിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള ജോലി തന്നെയാ. അതെ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ വന്ന ശേഷം പ്രിന്റിംഗ് മീഡിയ നേരിടുന്ന കോമ്പറ്റീഷൻ വളരെ വലുതാണ്. ഓ, പ്രിന്റിംഗ് മീഡിയയിൽ ഇപ്പം വലിയ കാര്യമൊന്നും ഇല്ലെന്നേ. വിഷ്വൽ മീഡിയയെ കോമ്പറ്റേറ്റ് ചെയ്ത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് കണ്ടറിയണം. അതോടെ റാണിയുടെ ഹസ്ബൻഡ് വീട്ടിലിരിക്കും. ഹസ്ബൻഡിനെ ഒന്ന് വീട്ടിലെത്തി കിട്ടാനല്ലേ റാണിയും ആഗ്രഹിക്കുന്നത്, അല്ലേ റാണി? ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊരു ബിസിയാ. ഓ, എന്ത് ബിസി, ഇതൊക്കെ ഒരു തരം ജാടയാ. ഇതുവരെ നമ്മളെ വന്നൊന്ന് നോക്കിയോ? ഏ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യിക്കുന്നതിൽ നിങ്ങളോട് നേരിട്ട് സോറി പറഞ്ഞോളാന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കവി ജയദേവൻ സാറിന്റെ വൈഫും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ജയദേവൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തായാലും വൈഫിനെ നിർബന്ധമായിട്ടും കാണുമെന്നും പറഞ്ഞു. എന്റെ ഹസ്ബൻഡിനെ അറിയുന്നു പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞപ്പോ ആദിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് എന്നോടൊരു റിക്വസ്റ്റ്, പ്ലീസ് റാണി, ജയദേവൻ സാറിന്റെ വൈഫിനോട് കുറച്ചു നേരം എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. എന്റെ ചേട്ടനെ പറ്റി ഞാനൊരു പുളു അടിച്ചതാ. കവിത എഴുതുന്ന പോയിട്ട് അങ്ങേർക്കൊരു അപേക്ഷ എഴുതാൻ പോലും അറിയത്തില്ല. ഹസ്ബൻഡ് എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ, ഉണ്ട്. ആദ്യം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്ത കാര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് പിന്നെ എനിക്കെന്റെ ഹസ്ബൻഡിനെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ട് കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ. റാണി, ഇനി എന്റെ ഹസ്ബൻഡിനെ പറ്റി സംസാരിച്ചത് മതി. എന്നാ നമുക്ക് പോയാലോ? അപ്പൊ നമ്മള് റാണിയുടെ ഹസ്ബൻഡിനെ കാണാൻ വന്നതല്ലേ? ഓ, അത് ശരിയാണല്ലോ. എന്ത് പറ്റി, കാത്തിരുന്ന് കാത്തിരുന്ന് കിളി പോയോ? ഇനി എത്ര നേര ഓരോ കള്ളങ്ങൾ പറഞ്ഞവരെ പിടിച്ചു നിർത്ത. സമയം വൈകിയോ? ഏ, ഇല്ല, എടുത്ത് കഴിക്ക്. ആ, എടുക്ക്. സ്വന്തം ഫ്രണ്ട്സിന്റെ മുന്നിൽ മാനം കെടാതിരിക്കാൻ ആദ്യെക്കുറിച്ച് എന്തൊക്കെ കള്ളങ്ങളാ പറയുന്നത്. സ്വയം രക്ഷപ്പെടാൻ ഹസ്ബൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാ, പാവം.
ജോൽസരെ, ഉത്കണ്ഠപ്പെടാതിരിക്കൂ. പരിഹാര ക്രിയകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യുക. താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ. നല്ലോണം പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മകന്റെയും മകന്റെ ഭാര്യയുടെയും നക്ഷത്രവശാൽ ചില അരിഷ്ടതകൾ കാണുന്നുണ്ട്. മകന്റെ വിവാഹയോഗത്തെപ്പറ്റി പറഞ്ഞല്ലോ, മകന് പത്നി സ്ഥാനം രണ്ടാണ്. രണ്ട് വിവാഹത്തിന് യോഗം കാണുന്നു. രണ്ട് കല്യാണം കഴിച്ചോളണമെന്നില്ല. ഒരാളെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കൂടെ ജീവിക്കാൻ പറ്റാണ്ട് വരിക, എന്നിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുക. അങ്ങനെയായാലും നക്ഷത്രക്കാരൻ്റെ ജീവിതത്തിൽ രണ്ട് സ്ത്രീകളായല്ലോ. അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആളെ തന്നെയാ വിവാഹം കഴിച്ചത്. ആറേഴ് വർഷം പ്രണയത്തിലായിരുന്നു. ശരിയായിരിക്കാം. ജാതകവശാൽ രണ്ടു ഭാര്യമാർക്കുള്ള യോഗം കാണുന്നു. ഒരാൾക്ക് വല്ല അപകടമോ ജീവഹാനിയോ സംഭവിച്ചാല് വേറൊരാൾക്ക് മകന്റെ ജീവിതത്തിലേക്ക് വരാമല്ലോ. ഒരാൾക്ക് വല്ല അപകടമോ ജീവഹാനിയോ സംഭവിച്ചാല് വേറൊരാൾക്ക് മകന്റെ ജീവിതത്തിലേക്ക് വരാമല്ലോ. ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. പരമശിവനെ പ്രാർത്ഥിക്കുക. അടുത്തൊരാളുടെ ജാതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മകള, പേര് സ്വാതി, തൃക്കേട്ട നക്ഷത്രം. ഇവരെത്ര നേരമായിട്ട് ഉള്ളി കയറിയിട്ട് രാശി വെച്ച് കഴിഞ്ഞില്ല ഇതുവരെ. നമ്മളുടെ മക്കളുടെ ഭാവി നമുക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെങ്ങനെയാ ജോത്സ്യർക്ക് കിട്ടുന്നത്? ആദ്യയായാലും സ്വാതിയായാലും രണ്ടിൻ്റെയും മനസ്സിലെന്തൊക്കെയാന്ന് ആർക്കറിയാം. നമ്മൾ കുറെ ശ്രമിച്ചതല്ലേ, വല്ല പിടിയും കിട്ടിയോ? ഇനി ജോത്സ്യർക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. ചന്ദ്രമതയുടെ നിർബന്ധം കൊണ്ടാ നിന്നോട് പോലും പറയാതെ ഞാൻ വന്നത്. ഞാനും അങ്ങനെ തന്നെയാട്ടാ. മക്കളുടെ കാര്യം വരുമ്പോ ചിലപ്പോ ആദർശങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. എന്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, പ്രശ്നം വയ്ക്കാൻ പോയാൽ നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ കൂടുമെന്ന്. ഇനി എന്തൊക്കെയാണാവോ അയാൾ രണ്ടുപേരോടും പറഞ്ഞു കൊടുക്കുക. സ്വാതി, തൃക്കേട്ട നക്ഷത്രം, 24 വയസ്സ്, 2 മാസം 4 ദിവസം. ഈ ജാതകക്കാരിയുടെ വിവാഹം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷേ അത് നിലനിൽക്കില്ല, ശരിയല്ലേ? ഈ നക്ഷത്രക്കാരിയുടെ മനസ്സ് ഇപ്പോൾ ക്ഷുഭിതമായ അലകടൽ പോലെയാണ്. എന്നുവെച്ചാല് മനസ്സ് നിറയെ കുറ്റബോധം, എല്ലാറ്റിനോടും വെറുപ്പ്, നഷ്ടബോധം, പ്രായശ്ചിത്തം ചെയ്യാനുള്ള ത്വര, മനസ്സ് നിറയെ പ്രതികാര വാഞ്ച. ഇപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരാളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാല് അയാളുടെ നാശം കണ്ടേ ആ മനസ്സ് വിശ്രമിക്കൂ. സാറേ, കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു സാറേ. അതേട്ടാ, മ്യൂസിയത്തിന്റെ അടുത്ത് പോയാൽ കിട്ടുമല്ലോ. ഏയ്, അവനൊക്കെ സമയമെടുക്കും. അവിടെ പോയി വരാൻ എത്ര സമയം വേണം? കൂടിയാ 1 മണിക്കൂർ. അല്ല, റാണിയുടെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്യല്ലേ. അവർ ആദ്യേട്ടനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടേ പോവും. നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വാ. ഫോറസ്റ്റ് ഏരിയ ജീവിച്ച കസ്തൂരിയുടെ ഒരു ഫോട്ടോ എങ്കിലും കാർഡിന്റെ പശ്ചാത്തലത്തിൽ കിട്ടിയില്ലെങ്കിൽ ആദ്യേട്ടന്റെ ആർട്ടിക്കിളിന് ഒരു ഡെപ്ത് ഉണ്ടാവില്ല. അത് കറക്റ്റ് ആണ് സാറേ. വേണ്ട, ഇത് മതി. അതി സാറേ, റാണി ചേച്ചിയുടെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാം. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇപ്പൊ തിരിച്ചു വരുമെന്ന് പറഞ്ഞാ പോരെ. അതിയുടെ സംസാരിച്ച സമയങ്ങൾ അത് പോയിട്ട് വാ. എങ്കിൽ പോ സാറേ. ഗിരീഷ്, എല്ലാം പാക്ക് ചെയ്തു. കസ്തൂരി, പോയിട്ട് വാ. സ്വാതി ചേച്ചി, ഞാൻ റാണി ചേച്ചിയോടൊന്ന് പറയട്ടെ. നീ ഇപ്പൊ ആരോടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. റാണി ചേച്ചിയുടെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യല്ലേ? ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു.
പത്രത്തിന്റെ ആൾക്കാര് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനപ്പുറമാണോ ആദ്യമായിട്ടൊപ്പം സെൽഫി എടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വന്ന റാണിയുടെ ഫ്രണ്ട്സ്? നീ ഇങ്ങ് വന്നേ വാ. അതെ സാറേ, റാണി ചേച്ചിയുടെ ഫ്രണ്ട്സ്. അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞില്ലേ, വന്നത് മുഴുവൻ ജാടകളാ. ചേട്ടൻ കയറിക്കേ വാ. കസ്തൂരിയുടെ ഫോട്ടോ എടുക്കാൻ വേറെ ലൊക്കേഷൻ തേടി പോയത്. കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ വേണമെന്ന് ആദ്യട്ടന് ഒരേ നിർബന്ധം. അത് ഫോട്ടോഷോപ്പ് ചെയ്യാന്ന് ക്യാമറമാൻ പറഞ്ഞെങ്കിലും ആദ്യട്ടന് തൃപ്തിയായില്ല. കസ്തൂരി കാർഡിന്റെ മകളല്ലേ, അപ്പോ കാർഡിൽ നിന്നുള്ള ഒരു ഫോട്ടോ വേണ്ടേന്ന്. വർക്കിലെ ഒരു അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഇല്ലാത്ത ആളാ ആദ്യട്ടൻ. അതിന്റെ റിസൾട്ടും ഉണ്ടാവാറുണ്ട്. ഈ സിറ്റിയിൽ എവിടെയാ കാർഡ്? കാർഡ് അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ആ പറഞ്ഞോലെ, റാണിയുടെ ഫ്രണ്ട്സ് പോയോ? ശരിയാണല്ലോ, അവരാദ്യേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. അയ്യോ കഷ്ടം, അതാദ്യേട്ടൻ മറന്നു എന്നാ തോന്നണേ. ശേ, ഞാനും അത് ഓർത്തില്ല. ഓർത്തെങ്കിൽ ഓർമ്മപ്പെടുത്തായിരുന്നു. ഇനിയിപ്പോ അവരോട് എന്ത് പറയും? അവരകത്ത് വെയിറ്റ് ചെയ്യാല്ലേ. ഇനിയും വെയിറ്റ് ചെയ്യിക്കാതെ അവരോട് പോവാൻ പറയുന്നത് നല്ലത്. ഫോൺ എടുത്തിട്ടില്ല. അതേട്ട റാണിയെ മാത്രമല്ല, സ്വന്തം ഫോണും മറന്നു. ഈ ചതി എനിക്ക് സഹിക്കാനാവില്ല. അതെ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്നെ എന്ത് പറഞ്ഞ് രക്ഷപ്പെടും? നിന്റെ ഫ്രണ്ട്സിന് എന്നെ കാണാൻ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണോ? ഉച്ചവരെ ഞാനിവിടെ ഉണ്ട്, വരാൻ പറ. ശരിക്കും നിന്നെ വിശ്വസിച്ചു പോയി. നീ എന്നെ ഇങ്ങനെ ചതിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇനി അവരോട് എന്തു പറയും? ഇനി എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ ഇറങ്ങാ. ഷേ, എന്താ ഇത്? എന്തായാലും നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ. റാണി ഇപ്പൊ ഹസ്ബൻഡിനെയും കൂട്ടി വരും. അപ്പോ നമ്മൾ പോയി എന്നറിഞ്ഞ നമ്മള് രണ്ടുപേരെയും ഇൻസൾട്ട് ചെയ്ത പോലെ ആവില്ലേ? എന്നാലും ഇപ്പൊ സമയം എത്രയായി? റാണിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണല്ലേ. ഞാൻ സ്വാതി, ആദ്യേട്ടന്റെ വല്യച്ഛന്റെ മകളാ. സോറി, ആദ്യേട്ടനെ അറിയാലോ. റാണിയുടെ ഹസ്ബൻഡിനെ അറിയാം. അറിയാല്ലേ. നിങ്ങൾ എന്താ ഇരിക്കാത്തെ? ഞങ്ങൾ ഇറങ്ങാ. ഏയ്, അത് പറ്റില്ല, ഊണ് കഴിഞ്ഞിട്ടേ പോവാൻ പറ്റൂ. അയ്യോ, ഒന്നും വേണ്ട, ഞങ്ങൾ ആദിത്യ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആദ്യേട്ടനെ കാണാൻ വന്നതാണോ? എന്നിട്ട് റാണി അക്കാര്യം പറഞ്ഞില്ലല്ലോ. റാണി ആദ്യ സാറിനെ വിളിക്കാൻ പോയതാ. കൊറേ വെയിറ്റ് ചെയ്തു, ഇനി നിൽക്കാൻ പറ്റില്ല. പോയിട്ട് ഒരുപാട് തിരക്കുണ്ട്. എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയിക്കോ. ഇല്ല, ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞു. അയ്യോ, ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവരെല്ലാരും കൂടി വേറെ ലൊക്കേഷനിലേക്ക് പോയല്ലോ. ആദ്യ സാറോ? ആദ്യേട്ടനും പോയി. ഇനി ഇന്നെപ്പ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കാണാമെന്ന് റാണി പറഞ്ഞില്ലേ? പറഞ്ഞതാണല്ലോ. പറഞ്ഞതാണെങ്കിൽ നിങ്ങളെ കാണാതെ പുറത്തേക്ക് പോവോ? ഛേ, നിങ്ങൾ ആദ്യേട്ടനെ കാണാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യേട്ടനോട് ഞാൻ പറയുമായിരുന്നല്ലോ. ആദ്യോട് റാണി അപ്പോയിന്റ്മെന്റ് ചോദിച്ചു വാങ്ങിച്ച ശേഷം ഇവരോട് വരാൻ പറഞ്ഞത്. ഫോട്ടോഷൂട്ടിനിടയിൽ പലതവണ റാണി പോയി വിളിച്ചതുമാണ്. അതുകൊണ്ട് നിങ്ങൾ റാണിയെ തെറ്റിദ്ധരിക്കരുത്.
ഇത് വല്ലാത്ത ഇൻസൾട്ട് ആയിപ്പോയി. നിങ്ങൾ വരുന്നോ? നീ എന്തിനാ അവരുടെ മുന്നിൽ റാണിയെ കളിയാക്കുന്നത്? അവൾക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യേണ്ടതല്ലേ? ആദ്യമല്ലേ ഇപ്പൊ റാണിയെ ചീറ്റ് ചെയ്തത്? ഫ്രണ്ട്സിന്റെ മുന്നിലും അവൾ നാണം കെട്ടില്ലേ? എന്നിട്ട് ആദ്യത്തെ വെള്ളപൂശ നടക്കുന്നു. നിന്റെ ഒരു സ്വഭാവം എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല സ്വാതി. പെട്ടെന്ന് പിടികിട്ടില്ല, കാരണം എനിക്ക് സ്ഥായിയായൊരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് പിടിക്കാൻ ശ്രമിച്ച വരാലിനെ പോലെ വഴുതിപ്പോ. ഇത് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞതാ, നമ്മുടെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് കൊച്ചാക്കരുത്. മക്കളും മറ്റുള്ളവരുടെ മുന്നിൽ നെറുകേട് കാണിച്ചാൽ ജന്മം തന്ന് പോറ്റി വളർത്തിയ അച്ഛനും അമ്മയാണല്ലോ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും രണ്ടും പ്രതികള്. എനിക്ക് മനസ്സിലായി, എന്റെ മനസ്സ് കാണാൻ ഈ കൗസ്തുഭത്തിൽ ആരുമില്ലാന്ന്.